കോഴിക്കോട് വിമാനത്താവളത്തിന്റെ റിസാ വികസനത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നു. നടപടികൾ പൂർത്തീകരിക്കാൻ സെപ്റ്റംബർ വരെ സമയമാണെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. കേന്ദ്രം നൽകിയ സമയപരിധി ജൂലൈ 31 അവസാനിക്കും. സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്കിനെതിരെ നേരത്തെ തന്നെ വിമർശനം ഉയർന്നിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ റിസ വികസനം അനിവാര്യമാണ് എന്നുള്ളതാണ്, പക്ഷേ വിമാനത്താവളത്തിന്റെ വികസനം മാത്രമല്ല ദൈനംദിന പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഭൂമി ഏറ്റെടുക്കൽ എന്തുകൊണ്ട് വൈകുന്നു എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്താണ്? കോഴിക്കോട് വിമാനത്താവളത്തിന്റെ റിസ വികസിപ്പിക്കുന്നതിന് ഭൂമി ഏറ്റവും നൽകണമെന്ന് കേന്ദ്ര സർക്കാർ ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് തന്നെ ആവശ്യം ഉന്നയിച്ചതാണ്. എന്നാൽ ഇതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടാകില്ല. വളരെ രീതിയിലുള്ള മെല്ലപ്പൊക്കുണ്ട്. തുടർന്നാണ് കഴിഞ്ഞ മാർച്ചിനോടനുബന്ധിച്ച് അടുത്ത് വരുന്ന സമയങ്ങളിൽ, കഴിഞ്ഞ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അടിയന്തരമായി ഭൂമി ഏറ്റെടുത്ത് നൽകി, അല്ലെങ്കിൽ റിസയുടെ നീളം കുറയ്ക്കാൻ അല്ലെങ്കിൽ നീളം കൂട്ടാനോ വേണ്ടിയിട്ട് റൺവേയുടെ നീളം കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിലപാടെടുത്തത്. ഇതേ തുടർന്ന് സർക്കാർ ഉടൻ തന്നെ ഭൂമി ഏറ്റെടുത്ത് നൽകുമെന്നൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയെങ്കിലും നമ്മളിപ്പോൾ ജില്ലാ ഭരണകൂടവുമായി അവർക്ക് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ റിസ ഏറ്റെടുക്കാനായി അല്ലെങ്കിൽ റിസയുടെ വികസനത്തിനായി ഏതാണ്ട് 14.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിന്റെ നടപടികൾ പൂർത്തീകരിക്കാൻ ഏകദേശം സെപ്റ്റംബർ 15 വരെയെങ്കിലും സമയം വേണ്ടി വരുമെന്നുള്ള ഒരു നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഭൂമി ഏറ്റെടുക്കലിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നെങ്കിലും അത് ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം വേണം, അതായത് അടിസ്ഥാന വില നിർണ്ണയ റിപ്പോർട്ടാണ് ഈ BVR റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം വേണം ഇതിൽ കളക്ടർ അന്തിമ തീരുമാനമെടുക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നടക്കുന്നത്. എന്തായാലും ഈ മാസം 31 മുൻപായി ഭൂമി ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ നിലവിലെ റൺവേയുടെ നീളം കുറയ്ക്കുമെന്ന് തന്നെയാണ് വ്യോമയാന മന്ത്രാലയം നേരത്തെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇതിൽ ഇതുവരെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എങ്കിലും സർക്കാർ ഇതിൽ മെല്ലപ്പോക്ക് തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ സെപ്റ്റംബർ 15 കഴിഞ്ഞിട്ടാണ് ഈ രീതിയിൽ ഭൂമി ഏറ്റെടുപ്പുകൾ പൂർത്തിയാക്കുന്നതെങ്കിൽ ആ ഒരു സമയത്തേക്ക് ഇതിനുള്ള ഒരു സമയപരിധി നീട്ടി നൽകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ഇല്ലെങ്കിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിലവിൽ തന്നെ ഈ വലിയ വിമാനങ്ങൾക്ക് വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു നിയന്ത്രണമുണ്ട്. അപ്പോൾ റിസയുടെ നീളം കൂട്ടാൻ വേണ്ടി റൺവേയുടെ നീളം കുറയ്ക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും ഒരുപക്ഷെ വലിയ വിമാനങ്ങൾ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് എത്താത്തൊരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇതിനെ എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ തന്നെ പലതവണ കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടും സർക്കാർ സ്വീകരിച്ച ഒരു കൃത്യമായ ഒരു നടപടിയില്ലായ്മയാണ് ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ തന്നെ ഈ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് ആ സമയത്ത് വീട് നഷ്ടപ്പെടുന്നവർക്ക് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുന്ന കാര്യം പോലും ഇപ്പോഴും മന്ത്രിസഭ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. ലക്ഷ്മി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.